കാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ February 12 രാവിലെ മുതൽ വൈകുന്നേരം വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യും. അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭിന്നശേഷിക്കാർ ഒരു പകൽ മുഴുവനും സമരം ചെയ്യുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഭിന്നശേഷി സമൂഹം കേരളത്തിലെ സമൂഹത്തിന്റെ ഇടയിൽ 25 ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷി സമൂഹത്തെ ആകെ പാടെ അവഗണിച്ച ഒരു ബജറ്റായിരുന്നു ഈ കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത്. അത് കൂടാതെ വളരെ ഒരു ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം 2016 വരെ ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന പെൻഷൻ വികലാംഗ ക്ഷേമ പെൻഷൻ എന്ന നിലയായിരുന്നു. ഈ 2017 ഞങ്ങളെ പെൻഷനെ മാറ്റിക്കൊണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തുകയും ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഭിന്നശേഷിക്കാരുടെ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കി ഭിന്നശേഷി ക്ഷേമ പെൻഷൻ എന്ന പേരിൽ പ്രത്യേക ഗണത്തിൽപ്പെടുത്തി 3000 രൂപയാക്കി ഉയർത്തി വിതരണം ചെയ്യുക, നിലവിലെ കുടിശ്ശിക മുഴുവനും ഉടൻ വിതരണം ചെയ്യുക, 2004 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന താൽക്കാലിക ജോലി ചെയ്ത് പിരിഞ്ഞ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ കാലയളവ് കണക്കാക്കാതെ തിരിച്ചെടുത്ത് സ്ഥിര നിയമനം നൽകുക, എൻഡോസൾഫാൻ ദുരിതബാധിതരോട് സർക്കാർ കാണിക്കുന്ന അവഗണനകൾ അവസാനിപ്പിക്കുക, UDID കാർഡ് ഉപയോഗിച്ച് KSRTCയിലും പ്രൈവറ്റ് ബസ്സിലും റെയിൽവേ യാത്രയിലും യാത്ര ചെയ്യാനുള്ള അനുമതി നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് February 12 സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നതെന്ന് ഭാരവാഹികളായ കെ കുഞ്ഞബ്ദുള്ള കൊളവയൽ, മുസമ്മിൽ ഹുദവി തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നാഷണൽ NGO കോൺഫെഡറേഷന്റെ ജില്ലാ ഓഫീസ് നടക്കാവിൽ പ്രവർത്തനം തുടങ്ങി. ദേശീയ ചെയർമാൻ